ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലൂടെയാണ് അഖിൽ മാരാർ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയത്. തൻ്റെ മികച്ച ഗെയിമിലൂടെ വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷക ഹൃദയം കീഴടക്കാൻ അഖിലിന് സാധിച്ചിരുന്നു. സംവിധായകൻ കൂടിയാണ് അഖിൽ മാരാർ. ഇപ്പോഴിതാ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പുള്ള തൻ്റെ പ്രധാന വരുമാന മാർഗത്തെക്കുറിച്ചും ചിലവുകളെക്കുറിച്ചുമെല്ലാം തുറന്നു പറയുകയാണ് അഖിൽ മാരാർ. ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിൻ്റെ പ്രതികരണം. ആരാണ് പണം സേവ് ചെയ്യുന്നയാൾ എന്നായിരുന്നു ചോദ്യം. അതിന് ഒന്നാമത് പണമില്ല, രണ്ടാമത് രണ്ടുപേരും സേവ് ചെയ്യുന്നവർ അല്ലെന്നായിരുന്നു അഖിലിൻ്റെയും ഭാര്യയുടെയും മറുപടി. ഓരോ മാസവും ഞാൻ എങ്ങനെ കഴിഞ്ഞു പോയെന്ന് എനിക്കും ദൈവത്തിനും മാത്രമേ അറിയൂ. കൊച്ചിയിൽ ജീവിക്കുമ്പോൾ എനിക്ക് ഒരു മാസം 1.5 ലക്ഷം രൂപ വരെ ചിലവാണ്. വണ്ടിയുടെ CC 32,000 അടയ്ക്കണം. ഫ്ളാറ്റിൻ്റെ വാടക 22,000 അടയ്ക്കണം. കഥ എഴുതാനായി മുകളിൽ ഒരു ഫ്ളാറ്റ് എടുത്തിട്ടുണ്ട്, അതിന് 18,000 രൂപ. പിള്ളേരുടെ പഠിത്തം, ദിവസേന എല്ലാം കൂടിയ സാധനങ്ങളെ ഞാൻ വാങ്ങാറുള്ളൂ. പിന്നെ ചിട്ടിക്ക് പണം കൊടുക്കണം. ലൈഫ് അത്യാവശ്യം പോഷായിട്ടാണ് പോകുന്നത്. ഈ മാസം വരുന്നത് വന്നു, എന്നാൽ അടുത്ത മാസം എവിടെ നിന്ന് എന്നൊന്നും ഐഡിയയില്ല. അങ്ങനെ പൊക്കേണ്ടേയിരുന്നു. അതാണ് എപ്പോഴും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത്. ആരോ എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് പോലെ തോന്നുന്നത്. ലക്ഷ്മിയെയും കൊണ്ട് എറണാകുളത്തേക്ക് പോകുന്ന സമയത്ത് ഒരു പൈസയുടെയും വരുമാനമില്ല. പിന്നെ ഹരിയുടെ കമ്പനിയിൽ നിന്ന് ചെറിയ വരുമാനം കിട്ടിത്തുടങ്ങി. മാസം കുറച്ച് തുക ഹരി തരുമായിരുന്നു, സുഹൃത്തുക്കൾ കുറച്ച് പണം തരുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് ജീവിച്ചു പോയിരുന്നത്. ബിഗ് ബോസ് സംഭവിച്ചില്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജീവിതത്തിൽ വളരെയധികം ചിന്തിക്കുന്നത് താനാണ്. ഓവർ തിങ്കിങ് അല്ല, പ്രോപ്പർ തിങ്കിങ് ആണ്. ബിഗ് ബോസിലെ പോലെ തന്നെ ജീവിതത്തിലും എല്ലാ കാര്യങ്ങളിലും എനിക്ക് പ്ലാനിംഗ് ഉണ്ട്, അഖിൽ മാരാർ പറഞ്ഞു. ബിഗ് ബോസ് സീസൺ 5 വിജയിയായ അഖിൽ മാരാറിന് 50 ലക്ഷം രൂപയാണ് സമ്മാനമായി ലഭിച്ചത്. കൂടാതെ ഒരു കാറും ലഭിച്ചിരുന്നു. ഷോയുടെ ടൈറ്റിൽ സ്പോൺസർമാരിൽ ഒന്നായ മാരുതി സുസുക്കിയുടെ ഏറ്റവും പുതിയ SUV ഫ്രോങ്സ് ആയിരുന്നു അഖിലിന് ലഭിച്ചത്. 50 ലക്ഷം രൂപ പരിപാടിയുടെ സ്പോൺസർമാർ കൈമാറിയതായി അഖിൽ മാരാർ പറഞ്ഞിരുന്നു. ചെക്ക് ലഭിച്ചെന്നും എന്നാൽ ബാങ്കിൽ പോയി ചെക്ക് മാറിയിട്ടില്ലെന്നുമായിരുന്നു അഖിൽ പറഞ്ഞത്. 50 ലക്ഷം രൂപ കൊണ്ട് എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് അതിനെക്കുറിച്ചൊന്നും താൻ ഈ നിമിഷം വരെ ചിന്തിച്ചിട്ടില്ലെന്നായിരുന്നു നേരത്തെ അഖിൽ മാരാർ പറഞ്ഞത്.